ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് ടച്ച് ആൻഡ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഈ തക്കാളി കൃഷിയെക്കുറിച്ചാണ്. തക്കാളി ചെടി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ വെള്ളം വീഴുന്നിടത്ത് വയ്ക്കരുത്. ഇതുപോലെ ഏതെങ്കിലും ഷെയ്ഡിൻ്റെ അടിയിലോ മറ്റോ നമ്മൾ വെച്ച് തന്നെ തക്കാളിയെ വളർത്തണം. അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് വെള്ളം വീഴില്ല. വെള്ളം വീഴാതെ വളർന്നാൽ മാത്രമേ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് വെള്ളം വീഴുന്നതാണ് ഈ മഴ സമയങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ. നമ്മളെ വീട്ടാവശ്യത്തിനുള്ള തക്കാളി നമുക്ക് പറിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഷെയ്ഡിൻ്റെ അടിയിലോ മറ്റോ വെച്ച് വളർത്തിയ ഇതിലേക്ക് ഡയറക്റ്റ് വെള്ളം അധികം വെള്ളം വീഴുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ മൂട് അഴുവി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കായ് പറിക്കാൻ പറ്റും. ഇതുപോലെ ഡയറക്റ്റ് വെള്ളം ഒരിക്കലും തക്കാളിയുടെ ചുവട്ടിലേക്ക് വീടരുത്. ഇതുപോലെ ഏതെങ്കിലും സിമ്മൻ്റ് ചാക്കോ ഗ്രോ ബാഗിലോ നടുക. ഇത് കണ്ടോ, ഇത് തന്നെ ധാരാളം പൂക്കളുണ്ട്. കണ്ടമാനം പൂക്കൾ വന്ന് നിൽക്കുന്നതാണ്. ഇത് ഗ്രോ ബാഗാണ്. ഗ്രോ ബാഗിലാകുമ്പോൾ നമുക്ക് ഇതുപോലെ തക്കാളി ചെടിയെ വളർത്താൻ പറ്റും. ഇത് ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ഈ മഴ സമയത്ത്. ഇങ്ങനെ കൃഷി ചെയ്താൽ നമുക്ക് തക്കാളി ഇതുപോലെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും. ഈ പൊതുവേ തക്കാളി ഒരടി പൊക്കമാകുമ്പോഴത്തേക്ക് മൂടഴുകി പോണ ഒരു രോഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഈ മഴ സമയത്താണ് ഷെയ്ഡിൻ്റെ അടിഭാഗം ചേർത്ത് നമ്മൾ ഇതുപോലെ ഒരു ഗ്രോ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ അധികം ഇറച്ചിൽ വീണ് ഇതിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം വീഴില്ല. നമുക്കിതുപോലെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും. മഴക്കൂടുകൾ ഉണ്ടാക്കിയാൽ പോലും മഴക്കൂടിനകത്തും വെള്ളം വീഴും. അപ്പോൾ ഇതുപോലെ നമ്മൾ തക്കാളിയെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വഴുതണ ഇവിടെ ഒരുപാട് കൃഷികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ബിയാണി, ഇത് ബിയാണിയാണ് നടക്കട്ട. എല്ലാം നമുക്ക് മഴ സമയത്ത് നല്ലതുപോലെ വിളവെടുക്കാൻ പറ്റും. കണ്ടു, ഇതൊക്കെ മഴയത്ത് നിന്ന് കഴിഞ്ഞാൽ അത് ചുവടഴുകി പോവും. അങ്ങനെയാണ് ചെടി നശിച്ചു പോണത്. ഇതുപോലെ നമ്മൾ ചെറിയ ഗ്രോ ബാഗുകൾ ഇങ്ങനെ വെച്ച് വീട്ടിൻ്റെ ചുറ്റാകെ ഷെയ്ഡിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ തന്നെ തക്കാളി ചെടിയെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും. ഇതുപോലുള്ള ചാക്കുകളിലാണ് നടുന്നതെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ജൈവവളം ഇട്ട് മണ്ണിട്ട് കൊടുക്കാനും പറ്റും. ഗ്രോ ബാഗിലാണെങ്കിൽ ജൈവസ്ലറി പോലുള്ള നല്ല, ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് ജൈവസ്ലറികളെ പരിചയപ്പെടുത്തി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഈ ജൈവസ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരുപാട് വീഡിയോകളുണ്ട്. അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃഷിയെ നല്ലതുപോലെ കൊണ്ടുപോകാൻ പറ്റും. ഈ മഴ സമയത്തും ഇപ്പോഴും നമ്മൾ തക്കാളി നട്ട് കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് ആവശ്യം പോലെ തക്കാളിക്ക് നമ്മളെ വീടുകളിൽ പറിക്കാം. ഈ പൂക്കളെല്ലാം ഇനിയിപ്പോൾ ഓണത്തിന് നമുക്ക് കായ്കളായി മാറും. ഉണ്ടോ, ഇതുപോലെയാണ് തക്കാളിയെ സംരക്ഷിച്ച് നിർത്തേണ്ടത്. മഴ സമയത്ത് ഉള്ള തക്കാളിയാണെന്ന് പറയൂ. പയർ കൃഷി ചെയ്തിരിക്കുന്നുണ്ട്. അണ്ട പയറൊക്കെ കണ്ട വാനം നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇതാ ഇങ്ങനെ ഇത് ഒരു മൂടേ ഉള്ളൂ. ഒരു മൂന്ന് മൂട് പയറിട്ടിരിക്കുന്നതാണ്. ഇതുപോലെ ചെറിയ ചെറിയ വിളകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മളെ ഡെയിലി നമ്മളെ അടുക്കള ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും. കണ്ട പല മുട്ടകൾ വരുന്നുണ്ട്, കാ വരുന്നുണ്ട്. ഇതൊന്നും മുറ്റിയ പയറില്ല, എല്ലാം പിഞ്ചു പയറുകളാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ ഇതുപോലെ
മറ്റൊരു വീഡിയോയുമായി നാളെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.